കർത്താവിന്റെ ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ രാത്രിയിൽ നമ്മൾക്കിടയാക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വചനചിന്തയ്ക്കായി നമുക്ക് കടന്നു വരാം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം. 1 തൊട്ടുള്ള ചില വാക്യങ്ങൾ മാത്രം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 തൊട്ടുള്ള ചില വാക്യങ്ങൾ. ജനം കേൾക്കെ തന്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർനഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി, സമയം ചുരുക്കത്താൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46 തൊട്ടുള്ള ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46 തൊട്ടുള്ള വാക്യങ്ങൾ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അവന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭക്തൻ കഫർനഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ വന്ന് എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. വളരെ പരിചിതങ്ങളായ വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്നത്. എനിക്കറിയാം ഇന്ന് രാത്രിയിൽ എന്റെ വചനത്തിന്റെ ശ്രോതാക്കളായി എന്റെ മുന്നിൽ ഇരിക്കുന്നതിൽ 60% കൂടുതലും മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഒരു രോഗി ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടർ നന്നായി ആ രോഗത്തെ ഡയഗ്നോസ് ചെയ്ത് അതിന്റെ സിംപ്റ്റംസ് കണ്ടുപിടിച്ച ശേഷം അതിന് തക്കതായ ഒരു ചികിത്സ താൻ നിർദ്ദേശിക്കുവാനിടയാണ്. അതുപോലെ വേറൊരു രോഗി, സെയിം രോഗം, ആദ്യം വന്ന അതേ രോഗം അനുഭവിക്കുന്ന ഒരാൾ അതേ ഡോക്ടറുടെ അടുക്കൽ കടന്നു വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഡോക്ടറെ പരിശോധിക്കപ്പെടുമ്പോൾ ആദ്യം കണ്ട രോഗിയിൽ കണ്ട അതേ സിംപ്റ്റംസ് കാണുന്നു, അതേ പ്രത്യേകതകൾ, അതേ ലക്ഷണങ്ങൾ. ഒരേ രോഗം, ഒരേപോലുള്ള ലക്ഷണം, യാതൊരു വ്യത്യാസവും ഇല്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, നമുക്കറിയാം ആ ഡോക്ടർ രണ്ടുപേർക്കും ഒരേ മരുന്ന് തന്നെ നിർദ്ദേശിക്കും. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. രണ്ട് രോഗികൾ, ഒരേ രോഗം, ഒരേ ലക്ഷണം, ഒരു ഡോക്ടർ, ഒരേ മെഡിസിൻ. അതുകൂടെ പറഞ്ഞാൽ ആ ഡോക്ടർ രണ്ട് രോഗികളോടും അപ്രോച്ച് ചെയ്യുന്ന രീതി ഒരുപോലെയായിരിക്കും, കാരണം ലക്ഷണങ്ങൾ ഒന്നാകുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ അടുക്കലേക്ക് തന്റെ പരശുശ്രൂഷയിൽ കടന്നു വന്ന രോഗികളെ നമുക്കറിയാൻ കഴിയും, ഒരു വിടുതലിന് വേണ്ടി, ഒരു അത്ഭുതത്തിന് വേണ്ടി പലപ്പോഴും യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന ഒരേ തരത്തിലുള്ള ദീനക്കാരെ യേശു അപ്രോച്ച് ചെയ്തത് വിഭിന്നങ്ങളായ രീതിയിലാണ്. ഹല്ലേലൂയ. രണ്ടുപേർക്കും യേശു പകർന്നു കൊടുക്കുന്ന ആത്മീയ മെഡിസിൻ രണ്ടു തരത്തിലുള്ളതാ. രണ്ടു പേരിലും നടക്കപ്പെടുന്ന ആത്മീയ വിടുതലുകൾ അതും രണ്ടു തരത്തിലുള്ളതാ. ഒരിക്കൽ യേശുവിന്റെ മുന്നില് ഒരു കുരുടനായ മനുഷ്യൻ വന്നു. യേശു ശിഷ്യന്മാരുടെ പരശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ തന്റെ മുന്നിൽ കടന്നു വന്ന കുരുടനായ മനുഷ്യനോട്, മനുഷ്യനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇവനിങ്ങനെ കുരുടനായി മാറ്റപ്പെട്ടത്? ഉടനെ യേശു പറയുന്നു, അല്ലല്ല, ഇവന്റെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ് എന്ന് പറഞ്ഞതിന് ശേഷം യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി, ആ ചേറ് കുരുടനായ മനുഷ്യന്റെ കണ്ണിൽ പുരട്ടി ശീലോഹ കുളത്തിൽ പോയി അവനോട് കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി, അവന് വിടുതൽ പ്രാപിക്കപ്പെട്ടു. വേറൊരു ഭാഗത്ത് ബൃദ്ധിമായി, നമുക്ക് പരിചിതനായ ബൃദ്ധിമായി എന്ന വ്യക്തി, ഇതേ അസുഖം, ഇതേ പ്രശ്നം, ഇതേ രോഗം, ഇതേ അവസ്ഥ, ഇതേ ലക്ഷണം. പക്ഷെ യേശു അവനോട് അപ്രോച്ച് ചെയ്തത് ആ രീതിയിലല്ല. മണ്ണുണ്ടായിരുന്നിട്ടും യേശു നിലത്ത് തുപ്പിയില്ല. മണ്ണുണ്ടായിരുന്നിട്ടും യേശു ചേറ് കുഴച്ചുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശി നീ പോയി കഴുകാൻ പറഞ്ഞില്ല. പിന്നെയോ, ആ സെക്കൻഡിൽ തന്നെ, ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ വേഗത്തിൽ അവന് കാഴ്ച പ്രാപിക്കട്ടെ എന്ന ശബ്ദത്തോടെ യേശു അവന് സൗഖ്യം കൊടുത്തു. ബെതെസ്ദ കുളക്കരയിലുള്ള പക്ഷപാതക്കാരന് സൗഖ്യം കിട്ടിയ നമുക്കറിയാം. വളരെ ആണ്ടുകൾ വിടുതൽ കിട്ടാതെ ഭാരപ്പെട്ട ആ മനുഷ്യന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കപ്പെടുമ്പോൾ യേശു അവനോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, നിന്റെ കിടക്ക എടുത്ത് നടക്കാം. ഇതുപോലെ വേറൊരു പക്ഷപാതക്കാരൻ യേശുവിന്റെ അടുക്കൽ വിടുതൽ വേണ്ടി കടന്നു വന്നപ്പോൾ നമുക്കറിയാം അവിടെ സംഭവിക്കപ്പെട്ടത്. യേശു അവനോട് കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞില്ല. പിന്നെയോ യേശു അവനോട് പറയുന്നത്, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ, ഒരേ രോഗം, ഒരേ ലക്ഷണം, വ്യത്യസ്തങ്ങളായ രണ്ടാൾ, ചികിത്സിക്കുന്ന വ്യക്തി ഒന്ന്, അവരോട് യേശു ചെയ്യുന്ന അത്ഭുതങ്ങളും രണ്ടു രീതിയിലാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുവാൻ വന്നിരിക്കുമ്പോൾ തന്നെ പല വിടുതലുകൾ ആഗ്രഹിച്ച്, പല സൗഖ്യം ആഗ്രഹിച്ച്, പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ കാണുവാൻ വേണ്ടി ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന
ദൈവ പൈതലോട് ആത്മാവിൽ ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളോട് ഇടപെടുവാൻ പോകുന്ന രീതി വ്യത്യസ്തങ്ങളായിരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയിൽ നടക്കപ്പെടുന്ന വിടുതൽ പോലെയല്ല നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന വിടുതൽ. സഹോദരനിന്റെ അടുത്ത് ജയിക്കുന്ന വ്യക്തിയുടെ നീ അനുഭവിക്കുന്ന അതേ പ്രശ്നത്തിന് ദൈവം ഒരിക്കൽ വിടുതൽ പകർന്നിട്ടുണ്ട്. അതേ രീതിയിൽ ഇന്ന് രാത്രിയിൽ വിടുതൽ നടക്കും എന്ന് നീ കരുതരുത്. വേറൊരു മണ്ഡലത്തിലൂടെ അത്ഭുതത്തിലേക്ക് കർത്താവ് നിന്നെ ഇന്ന് രാത്രി കൊണ്ടുപോകാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഒരു രോഗിക്ക് യേശു സംഖ്യം കൊടുക്കുമ്പോൾ ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുവാനായി, വിടുത പ്രാപിക്കുവാനായി യേശുവിന്റെ അടുക്കൽ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് യേശു സൗഖ്യം പകരുന്ന സമയത്ത് ഒന്ന്, യേശു ആ രോഗിയുടെ യോഗ്യതകൾ പരിശോധിക്കാറുണ്ട്. അവൻ വിശ്വാസമുള്ളവനാണോ, വിശ്വാസത്തിന്റെ പെർഫെക്ഷൻ എത്രമാത്രം അവന്റെ ജീവിതത്തിലുണ്ടെന്ന് യേശു നോക്കാറുണ്ട്. രണ്ട്, ആ രോഗിയെ യേശുവിന്റെ അടുക്കൽ ആരാണോ കൊണ്ടുവന്നത് ആ വ്യക്തിയുടെ വിശ്വാസം യോഗ്യത യേശു പരിഗണിക്കാറുണ്ട്. മൂന്ന്, ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നിരിക്കട്ടെ, ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ആ പർട്ടിക്കുലർ രോഗിക്ക് ഒരു സൗഖ്യം വെളിപ്പെടണമെങ്കിൽ ആ പ്രാർത്ഥിക്കുന്നവോ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്റെ വിശ്വാസം ദൈവാത്മാവ് പരിശോധിക്കാറുണ്ട്. ഇന്ന് രാത്രിയിൽ ഇത് മൂന്നും കൂടെ ഒരുമിച്ചൊന്ന് സമ്മേളിച്ച് ദൈവത്തിന് വിടുന്ന തരുവാൻ പാകത്തിൽ ദൈവസന്നിധിയിൽ ആർ ആയിരിക്കുന്നവോ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതം നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടാൻ തുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ നോക്കുക, ലൂക്കോസിന്റെ വിശേഷത്തിലും അതുപോലെ തന്നെ മത്തായി സുവിശേഷത്തിലും കഫർന്നഹൂമിലെ സെഞ്ചൂറിയന് ശതാധിപന്റെ ദാസന് സൗഖ്യം കിട്ടുന്ന ഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ കഫർന്നഹൂമിലെ ഒരു വ്യക്തിക്ക് നടക്കുന്ന വിടുതലാണ്. പക്ഷേ സെഞ്ചൂറിയൻ അല്ല അവിടെ വിടുതൽ നടക്കപ്പെടുന്ന ആ വ്യക്തി. അവിടെ വിടുതൽ നടക്കപ്പെടുന്ന വ്യക്തി രാജഭൃത്യന്റെ മകനാണ്, രാജാവിന്റെ ഭൃത്യനാണ്, യേശുവിനെ കാണുവാനായി കടന്നു വരുന്നത്. ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. അതിന്റെ സമയവും അതിന്റെ കാലവും അത് നടക്കപ്പെട്ട സംഭവങ്ങളും കടന്നു വന്നവരുടെ വിശ്വാസവും അവരുടെ സപ്ലിക്കേഷൻ അവരുടെ യാചനയും യേശുവിന്റെ മറുപടിയും വിടുതൽ നടന്ന രീതിയും പരിശോധിച്ചാൽ ഇത് വ്യത്യസ്തങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, രോഗിയുടെ യോഗ്യത മാത്രമല്ല കർത്താവ് നോക്കുന്നത്, രോഗിയെ കൊണ്ടുവന്ന വ്യക്തിയുടെ യോഗ്യത കൂടെ കർത്താവ് നോക്കുന്നവരാണ്. പലപ്പോഴും വചനാടിസ്ഥാനത്ത് നമ്മൾ ചിന്തിക്കപ്പെടുമ്പോഴൊക്കെ രോഗിയുടെ വിശ്വാസം അത് ശക്തമായി ദൈവം നോക്കുന്നു എന്ന അറിവ് നമുക്കുണ്ട്. എന്നാൽ ആ തിയോളജിയിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായ ഒരു കാര്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. സെഞ്ചൂറിയന്റെ വീട്ടിൽ, ആ ശതാധിപന്റെ വീട്ടിൽ ദീനാവസ്ഥയിൽ കിടക്കപ്പെട്ട് മരിക്കാറായി കിടന്ന ആ ദാസന്റെ സൗഖ്യത്തിന് വേണ്ടി അവൻ ഒരു കൂട്ടരായ ആ യഹൂദന്മാരുടെ മൂപ്പന്മാരെ യേശുവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു. യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് മൂപ്പന്മാർ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാം വാക്യം, അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ. യേശുവേ, നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുവേ നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാണ്. ആരാണ് യോഗ്യൻ? രോഗാവസ്ഥയിൽ കിടക്കയിലായിരിക്കുന്ന ദാസനാണ് യോഗ്യൻ എന്നല്ല ഇവിടെ കടന്നു വന്ന മൂപ്പന്മാരുടെ ഗ്രൂപ്പ് പറയുന്നത്. പിന്നെയോ, യേശുവേ ആ ദാസന് വിടുതൽ കൊടുക്കുവാൻ അവന്റെ യജമാനായ ആ ശതാധിപൻ യോഗ്യനാണ്. എന്നെ ഈ വാക്യം വായിച്ചപ്പോൾ വളരെ അതിശയിപ്പിച്ചു. രോഗിയുടെ യോഗ്യത മാത്രമല്ല കർത്താവ് നോക്കുന്നത് എന്നതിന്റെ തെളിവാണ് തുടർന്നുള്ള സംഭവങ്ങൾ. ശതാധിപൻ യോഗ്യനാണ്. എന്തൊക്കെ അവന്റെ യോഗ്യതകൾ അവിടെ പറയപ്പെട്ടത്? ഒന്ന്, ഹി ലവ്ഡ് അവർ നേഷൻ, അവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു, നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ശതാധിപൻ, ഇവിടെ പറയപ്പെടുന്ന ശതാധിപൻ ജാതീയനായ മനുഷ്യനാണ്, ക്രിസ്ത്യാനിയല്ല, യേശുവിനെ കണ്ടിട്ടില്ല, ആ അറിയില്ല, അതിനെ കുറിച്ച് തെളിവില്ല, അത്ഭുതങ്ങൾ കാണപ്പെട്ടിട്ടില്ല, വിടുതലുകൾ അവന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല. എന്നിട്ടും മൂപ്പന്മാർ അവനോട് പറയുന്നത്, യേശുവേ ക്രിസ്ത്യാനിയല്ലാത്ത ആ ശതാധിപനായ മനുഷ്യൻ അവൻ യോഗ്യനാണ്. അവൻ എന്നാ ചെയ്തത്? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. രണ്ട്, എന്താ അവന്റെ രണ്ടാമത്തെ യോഗ്യത? രണ്ടാമത്തെ യോഗ്യത അവർ പറയുന്നത്, അവൻ ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ ജനത്തിനെ ആരാധിക്കുവാൻ, നിന്നെ സേവിക്കുന്ന നിന്റെ ജനത്തെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് നമുക്കൊരു സിനഗോഗ്, നമുക്കൊരു പള്ളിയും അവൻ തീർപ്പിച്ചു തന്നിരിക്കുന്നു. ക്രിസ്ത്യാനിയല്ല, രക്ഷിക്കപ്പെട്ടവനല്ല, പക്ഷെ ക്രിസ്ത്യാനികളോടുള്ള അനുഭാവം കൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവജനത്തോടുള്ള സ്നേഹം കൊണ്ട്, യഹൂദന്മാരോടുള്ള ആ പ്രത്യേക അനുഭവം കൊണ്ട് അവർക്ക് ആരാധിപ്പാൻ വേണ്ടി ഒരു സിനഗോഗ് തീർപ്പിച്ചു കൊടുത്തു.
അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശു അവരോട് കൂടെ അവരെ അടുത്തേക്ക് പോയി. യേശു തിരക്ക് പിടിച്ച സ്ത്രൂഷിയുമായി കഫർന്നഹൂമിലായിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ വിടുതലിനു വേണ്ടി ശതാധിപന്റെ ഭവനത്തിലോട്ട് കടന്നു പോകുവാൻ കാരണം ശതാധിപന്റെ യോഗ്യത കണ്ടപ്പെട്ടത് കൊണ്ടാണ്. രാത്രിയിൽ വചനം കേൾക്കുന്ന ദൈവപ്പെതലെ ഒരു അത്ഭുതം കാണുവാൻ ഒരു വിടുതൽ പ്രാപിക്കപ്പെടുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഒരുപക്ഷെ നീ നേരിട്ട് വന്നോ അല്ലെങ്കിൽ വേറൊരാളുടെ വിടുതലിനു വേണ്ടിയോ ഇന്ന് രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്റെ യോഗ്യത പരിഗണിച്ച് യേശുവിന്റെ ഭവനത്തിലേക്ക് വരുവാൻ പോകുകയാണ്. ഈ രണ്ട് യോഗ്യതകൾ കേൾക്കപ്പെട്ടപ്പോൾ യേശു അവനോട് കൂടെ പോയി. എന്നാൽ സംഭവിച്ചത് യേശു അവനോട് കൂടെ പോയി എന്നതിലൂടെ അവിടെ സൗഖ്യം വെളിപ്പെട്ടതായി കാണുന്നില്ല, അവിടെ അത്ഭുതം നടന്നിട്ടില്ല. യേശു ഈ രണ്ട് യോഗ്യതകൾ കേട്ടിട്ട് ആ ദാസനായ മനുഷ്യനെ സൗഖ്യം കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനം വന്നേനെ, പ്രവൃത്തികളാൽ യേശുവിനെ അടുക്കൽ നിന്ന് വിടുതൽ പ്രാപിക്കപ്പെടാൻ കഴിയും. പക്ഷേ യേശു അത് നന്നായി കൈകാര്യം ചെയ്തു. തുടക്കം പ്രവൃത്തികളാണെങ്കിലും യേശു അവനിൽ നിന്ന് അന്വേഷിക്കുന്ന വിലയേറിയ ചില കാര്യങ്ങൾ അതിനടിയിലുള്ള വാക്യങ്ങളിൽ കടന്നു വരുന്നതേ ഉള്ളൂ. പ്രവൃത്തികളാലല്ല അത്ഭുതം നടക്കുന്നതെന്ന തെളിവായി അവനിങ്ങനെ യേശു ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ ഊർപ്പന്മാരോട് ചേർന്ന് ശതാധിപന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇവൻ രണ്ടാമത്തെ ഗ്രൂപ്പിനെ യേശുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞു അയച്ചു. സംഭവിച്ചത് എന്താ? രണ്ടാമത്തെ ഗ്രൂപ്പ് വന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാണ്? കൂട്ടുകാരുടെ ഗ്രൂപ്പാണ്, അവന്റെ ഫ്രണ്ട്സ്, അവന്റെ കൂട്ടുകാരായ വ്യക്തികൾ. അവർ ഒരുമിച്ച് കടന്നു വന്ന് ഈ ശതാധിപന്റെ വാക്ക് അവരെ അറിയിക്കുകയാണ്. യേശുവേ നീ ബന്ധപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യതയില്ലാത്തവൻ. ശ്രദ്ധിക്കുക, ശതാധിപന്റെ മൂന്നാമത്തെ ഗുണവിശേഷത്തിലേക്ക് കടന്നു വരിക. ഒരു വ്യക്തിയുടെ വീട്ടിൽ അത്ഭുതം നടക്കപ്പെടണമെങ്കിൽ ഇന്നു രാത്രിയിൽ നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നിന്റെ ഭവനത്തിൽ വിടുതൽ നടക്കപ്പെടണമെങ്കിൽ യേശു അന്വേഷിക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഏറ്റവും മെയിൻ ആയ യോഗ്യത, യേശുവേ നീ പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. ഇംഗ്ലീഷ് ബൈബിൾ നോക്ക്, നീ എന്റെ റൂഫിന് അടിയിൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന ആശയം അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ യോഗ്യനല്ല, നീ എന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. ഇവിടെ താൻ തെളിയിക്കുന്നത് തന്റെ താഴ്മയാണ്. ആരായി പറയുന്നത്? ഈ പറയുന്നത് ശതാധിപനായ മനുഷ്യനാണ്. ആ ദേശത്തിലെ കഫർന്നഹൂമിലെ പിച്ചക്കാരനാണെങ്കിൽ അവൻ പറയുന്നതിൽ അർത്ഥമുണ്ട്. എന്റെ വീട്ടിൽ വരുവാൻ എന്റെ വീട് പോരാത്തതാകൊണ്ട് നീ വരരുത്. എന്നാൽ ആ നാട്ടിലെ പിച്ചക്കാരനായ വ്യക്തിയല്ല പറയുന്നത്. യേശു കഫർന്നഹൂമിൽ ചെന്നിട്ട് ഒരു വ്യക്തിയുടെ വീട്ടിൽ അന്തി ഉറങ്ങണമെന്ന് തീരുമാനിച്ചാൽ ഇവന്റെ വീട്ടിൽ വേണം ഉറങ്ങാൻ. അത്രമാത്രം യോഗ്യതയുള്ള, കഴിവുള്ള, സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന പദവിയുള്ള മനുഷ്യനാണ് കഫർന്നഹൂമിലെ ശതാധിപൻ. അവൻ വിളിച്ചു പറയുക, കർത്താവേ ഞാൻ യോഗ്യനല്ല. ഇന്ന് രാത്രി സുവിശേഷം കേൾക്കുന്ന ദൈവവചനെ, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം വെളിപ്പെടണമെങ്കിൽ നിന്നെ തന്നെ ഇന്നു രാത്രിയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്ക. ഞാൻ യോഗ്യനല്ലെന്ന്, ഞാൻ ഒന്നുമായിട്ടില്ലെന്ന് ആര് ദൈവസന്നിധിയിൽ സരണ്ടർ ചെയ്യുമോ അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി അത്ഭുതം വെളിപ്പെടുവാൻ വിശ്വാസത്തോടെ ദൈവസന്നിധി ചെല്ലട്ടെ. നിന്റെ യോഗ്യത അവന് മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്ക. നിനക്ക് അത്ഭുതം കാണുവാൻ താല്പര്യമുണ്ടോ? ഇന്ന് രാത്രി പറ കർത്താവ്, ഞാൻ യോഗ്യതയില്ലാത്തവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുണ്ട്, സമൂഹത്തിൽ യോഗ്യതകൾ പലതുണ്ട്, പക്ഷെ നിന്റെ മുന്നിൽ ഞാൻ യോഗ്യനായ മനുഷ്യനല്ല. എന്തുകൊണ്ടായിരിക്കാം അവൻ പറയുന്നത് ഞാൻ യോഗ്യനല്ല? പല അഭിപ്രായങ്ങൾ അതിനുണ്ട്. ചരിത്രകാരന്മാർ ഏറെക്കുറെ അംഗീകരിക്കുന്നത് ഇവന്റെ മനസ്സിലെ പാപങ്ങൾ ഇവനെ നന്നായി അലട്ടുകയാണ്. അവൻ ചെയ്തു പോയ പാപങ്ങൾ, തന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ദൈവഭക്തി വിട്ട് ദൈവഭക്തിയോട് അടുക്കപ്പെടുവാൻ കഴിയാതെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ തന്നെ അലട്ടപ്പെടുന്നത് കൊണ്ട് അവൻ യേശുവിനോട് പറയുക, നീ എന്റെ പുരയ്ക്കകത്ത് കടന്നു വരുവാൻ ഞാൻ യോഗ്യതയില്ലാത്തവനാണ്. നിങ്ങൾക്ക് അതിനനുസരിച്ചൊരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഗ്യതയില്ലേ നീക്കേശുവേ നീയൻ ഭവനത്തിലണയ നിരസപൂർവമൻ ഹൃദയത്തിൽ വന്നാൽ വീണ്ടും രക്തം ഉയർത്തേക്കാം. യോഗ്യതയില്ലേ നിരസപൂർവമെന്ന് ഹൃദയത്തിൽ വന്നാൽ വീണ്ടും രക്തം ഉയർത്തേക്കാം.
അർദ്ധരാത്രി അത്രവർക്ക് അങ്ങനെ പാടുവാൻ കഴിയും. കർത്താവേ നീ എന്റെ വീട്ടിലോ എന്റെ ഭവനത്തിലോ എന്റെ വിഷയത്തിന് വിടുത തരുവാനോ നീ എന്റെ ഭവനത്തിലോ എന്റെ ഹൃദയത്തിലോ വരുവാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് ആര് ഇന്ന് രാത്രികൾ സമ്മതിക്കുമോ അവരുടെ ജീവിതത്തിലെ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകും. യേശു അതിന് നന്നായി ഇഷ്ടപ്പെട്ടു. അടുത്ത ഭാഗം നോക്കണമേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞതിന് ശേഷം താൻ പറയുന്ന വാക്ക് വായിച്ചാട്ട്. അടുത്ത വാക്യം, കർത്താവെ പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. വാക്ക് ശ്രദ്ധിക്കുക. അവൻ ആദ്യം യഹൂദന്മാരുടെ മൂപ്പന്മാരെ യേശുവിന്റെ അടുക്കലോട്ട് അയച്ചപ്പോൾ അവൻ ചിന്തിച്ചത് ഇപ്രകാരമായിരിക്കാം, യേശു എന്റെ ഭവനത്തിൽ വരുന്നു, എന്റെ എന്റെ ഭവനത്തിൽ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആ ദാസനായ മനുഷ്യനെ തൊടുന്നു, അങ്ങനെ എനിക്ക് ഒരത്ഭുതം നടക്കാൻ പോകുന്നു. ഇപ്പോൾ ആ വിശ്വാസം മാറി. ഇപ്പോൾ അവന്റെ വിശ്വാസമല്ല, കർത്താവേ നീ വീട്ടിൽ വരികയോ എന്റെ ദാസന്റെ തലയിൽ കൈവെക്കുകയോ എന്റെ ദാസൻ എഴുന്നേൽക്കാൻ അവനെ അടുക്കൽ നിന്ന് പറയുകയോ ആവശ്യമില്ല. നീ നിൽക്കുന്ന വഴിയിൽ വെച്ച് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ദാസന് സൗഖ്യം വരാൻ പോകുകയാണ്. അവന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന ദൈവഭജനെ, കഴിഞ്ഞ നാളുകളിൽ യേശുവിനെ കുറിച്ച് അറിഞ്ഞ അതേ വിശ്വാസത്തിൽ ഒതുങ്ങാനല്ല ഇന്ന് രാത്രി കർത്താ പറയുന്നത്, നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, നിന്റെ വിശ്വാസം കൂടപ്പെടട്ടെ, അത്ഭുതവുമായി കർത്താവ് വെളിപ്പെടുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അവൻ പറയുക, നീ ഒരു വാക്കു കൽപ്പിച്ചാൽ മതി, വരേണ്ടതില്ല. പലപ്പോഴും അതുകൊണ്ട് അവൻ പറഞ്ഞ, കർത്താവെ നീ പ്രയാസപ്പെടേണ്ട. അവനത് മനസ്സിലായി. കാരണം ആയിരക്കണക്കിന് ആളുകളുടെ വിടുതലിന് വേണ്ടി കഫർന്നൂമിൽ എത്തപ്പെട്ട ദൈവത്തിന്റെ പുത്രനായ യേശു തന്റെ തിരക്കുകളെ മാറ്റിവെച്ചിട്ട് ഒരൊറ്റ വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ വിടുതലിന് വേണ്ടി തന്റെ ഭവനത്തിലോട്ട് കടന്നു വരുന്നത് പ്രയാസപ്പെട്ടിട്ടാണെന്ന് അവനത് തിരിച്ചറിഞ്ഞു. രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, നിന്റെ കുടുംബത്തിലേക്ക് ഇന്നു രാത്രി കർത്താവ് കടന്നു വരാൻ പോകുന്നത് ആയിരങ്ങളുടെ വിടുതൽ മാറ്റിവെച്ച. ഇന്ന് രാത്രിയിൽ ഈ കാനോറിയിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. 10,000 വിടുതൽ മാറ്റിവെച്ച് നിന്റെ കുടുംബത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യുക, നിന്റെ ജീവിതത്തിലൊരു വിടുത പകരുക, നിന്റെ പൈതലിനെ വിടുവിക്കുക, നിന്റെ കുടുംബത്തിലെ രോഗസൗഖ്യം തരുക, നിന്റെ ജോലിയിൽ അത്ഭുതം ചെയ്യുക. യേശു ഇന്നു രാത്രി നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആ താഴ്മയും ആ ബോധ്യവും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകാൻ പോകുകയാണ്. യേശുവേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട, ഒരൊറ്റ വാക്ക്. ഇന്ന് രാത്രി യേശുവിന്റെ വാക്കിനാൽ അത്ഭുതങ്ങൾ ശരീരങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. യേശുവിന്റെ വാക്കുകള് രോഗികൾ സൗഖ്യമാകുവാൻ പോകുകയാണ്. യേശുവിന്റെ വാക്കിനാൽ ഇന്ന് രാത്രി സൗഖ്യം വെളിപ്പെടാൻ പോകുകയാണ്. അത് ആത്മാവിൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഒരു വാക്കു കൽപ്പിച്ചാൽ എന്റെ ദാസന് സൗഖ്യം വരും. അവന്റെ വിശ്വാസം അവൻ പ്രഖ്യാപിച്ചു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ, നമ്മൾ പലപ്പോഴും അത് വായിച്ചിട്ട് അതേപടി കളയാറുള്ള വാക്യമാണ്, പക്ഷെ വളരെ ചിന്തിക്കേണ്ടുന്ന വാക്യം. അടുത്ത വാക്യം ശ്രദ്ധിച്ചാൽ, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ. എന്റെ കീഴിൽ പടയാളികളുണ്ട്, എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ, കർത്താവേ ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാണ്, എന്റെ വീട്ടിൽ അനേകം പടയാളികളുണ്ട്, എനിക്ക് ഒത്തിരി ദാസന്മാരുണ്ട്, നമുക്കറിയാം സെഞ്ചൂരിയനാണ്, ശതാധിപനാണ്, ഇവന്റെ അണ്ടറിൽ പ്രധാനികളായ 100 പേരുണ്ട്, പിന്നെ അനേക വേലക്കാർ, അനേക കാര്യങ്ങൾ തന്റെ ഭവനത്തിൽ ചെയ്യുന്ന വ്യക്തികൾ, ദാസന്മാർ തന്റെ ഭവനത്തിലുണ്ട്. അവൻ പറയുന്നു, എന്റെ വീട്ടിലും വേലക്കാരുണ്ട്, ഞാൻ ഒരുവനോട് പോകാൻ പറഞ്ഞാൽ പോകുന്നു, ഒരുവനോട് വരാൻ പറഞ്ഞാൽ വരുന്നു, മറ്റൊരുവനോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നു. എന്തിനാ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞേ? ഒറ്റ വാക്യത്തിൽ നോക്കിയാൽ ഒറ്റ വായനയെ നമ്മൾ അർത്ഥമാക്കുന്ന ഇവൻ ബോസ്റ്റിംഗ് ആയി പറയുക, എനിക്കും ചില പദവികളൊക്കെ ഉണ്ട്, ഈ ലോകത്തിൽ എനിക്കും ചില ദാസന്മാരൊക്കെ ഉണ്ട്, ഞാനും പറഞ്ഞാൽ ചിലത് ചെയ്യാൻ ആളുണ്ട് എന്ന് പറയുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ ആ വാക്യത്തിന്റെ ധ്വനി അങ്ങനെയല്ല. അവൻ ഉൾക്കൊള്ളുന്ന കാര്യം ഇപ്രകാരമാണ്, യേശുവേ ലോകത്തിലെ സെഞ്ചൂരിയനായ, ലോകത്തിലെ ശതാധിപനായ എനിക്ക് ഈ ഭൂമിയിൽ ചില അധികാരങ്ങളുണ്ട്, എന്റെ ഈ ഭൂമിയിലുള്ള അധികാരം വെച്ച് ഒരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു, ഒരുവനോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നു. അങ്ങനെ ലോകത്തിലെ അധികാരിയായ ഞാൻ എന്റെ അജ്ഞാപനത്താൽ ചിലത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെങ്കിൽ ഉലകത്തിന്റെ അധിപനായ നിനക്ക്, ഉലകത്തെ നിർമ്മിച്ചവനായ നിനക്ക് നിന്റെ അധികാരത്തിന്റെ ശബ്ദത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും.
Desa Sreka, Dewa Bandar Nenek Kondo, yang dia tenaga Sreka, kan? Kali mau kabar mumpai pari,
Ibadah kita pastor udah cipta tuh, orang alfa yang kata bicara itu,
കഴിയും എന്ന് വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ ആരുടെ ജീവിതത്തിൽ നടക്കാത്ത ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ആർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ അവിടെ അവിടുന്ന് വെളിപ്പെടാൻ പോകും. ഏറ്റവും ചർച്ച ചെയ്ത ഭാഗമായ ഇത്, ഈ കഫർനൗമിലെ രാജപുത്രത്തിനെതിരെ മുമ്പ് കഫർനൗം പട്ടണത്തിൽ വിടുന്ന നേർന്നിട്ടുള്ള തെളിവില്ല. കാരണമുണ്ട്. രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞങ്ങൾ നോക്കിയേ, യേശുവും അവന്റെ അമ്മയും അവന്റെ സഹോദരന്മാരും അവന്റെ ശിഷ്യന്മാരും കൂടെ കഫർനൗം പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഏറെ നാൾ പാർത്തില്ല. രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം. എന്താ അതിന്റെ അർത്ഥം? യേശുവും ശിഷ്യന്മാരും അമ്മയും അവന്റെ സഹോദരന്മാരുടെ വളരെ വെൽ അറേഞ്ച്ഡായി ഒരു മിനിസ്ട്രിക്ക് വേണ്ടി കഫർനൗമിലേക്ക് പോകുകയാണ്. യേശുവിന്റെ പരിശുദ്ധ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു പദപ്രയോഗം എങ്ങും കാണുവാൻ കഴിയത്തില്ല. യേശുവും ശിഷ്യന്മാരോടെ പോയി, യേശുവും ശിഷ്യന്മാരും പുരുഷാരോടെ പോയി, യേശുവും ശിഷ്യന്മാരും പോയി എന്നിങ്ങനെ പദങ്ങൾ ആവർത്തിക്കുമ്പോൾ ദാ ഇവിടെ കൊടുത്തിരിക്കുന്നു പന്ത്രണ്ടാം വാക്യത്തിൽ യേശുവും അവന്റെ അമ്മയും അവന്റെ സഹോദരന്മാരും. ചുരുക്കി പറഞ്ഞാൽ ദൈവിക കൃപ പ്രാപിക്കപ്പെട്ട് അഭിഷക്തനായി വിടുതലേറ്റെടുക്കപ്പെട്ട ശേഷം കാനാവിലെ അത്ഭുതം പ്രവർത്തിച്ച ശേഷം വളരെ തീഷ്ണതയിൽ നിൽക്കുന്ന യേശു അത്ഭുതത്തിന്റെ രാഘവമായി അനേകരെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന സദുദ്ദേശത്തോടെ വളരെ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയ്ക്ക് കഫർനൗം ചെന്നു. പക്ഷെ എഴുതിയിരിക്കുന്നത് എങ്ങനെ? അവിടെ അധികം നാൾ പാർത്തില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവിടെ അധികം അത്ഭുതം ചെയ്തില്ല. കാരണം എന്നാ? കഫർനൗം ദേശത്തിലെ വ്യക്തികളുടെ സ്വഭാവം അത് അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്. അവർ അത്ഭുതങ്ങൾ കാണാതെ വിശ്വസിക്കുന്നവരല്ല. അത്ഭുതങ്ങൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. അടുത്തിരിക്കുന്ന വ്യക്തി എന്റെ ജീവിതത്തിൽ ഒരു വിടുത നടന്നെന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ അത് ഞാൻ വിശ്വസിക്കത്തില്ല, എന്റെ ജീവിതത്തിൽ നടന്നാലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഗ്രൂപ്പ് കഫർനൗം പട്ടണക്കാർ. അതുകൊണ്ട് തന്നെ അവിടെ അധികം അത്ഭുതം ചെയ്യുവാൻ യേശുവിനെ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു രോഗിയുടെ വ്യക്തമായ സൗഖ്യം നടന്നതായോ അവിടെ ഒരു രോഗിയുടെ പൂർണ്ണമായ വിടുത നടന്നതായോ യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം 46 വാക്യത്തിന് മുമ്പ് കാണാതിരിക്കെ യേശു രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നവനാണെന്ന് കഫർനൗമിലെ രാജഭൃത്യന് വിശ്വസിക്കുവാൻ കഴിഞ്ഞു. രാത്രി ദൈവം അതിനെ ആരുടെ ജീവിതത്തിലും വെളിപ്പെടാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ എന്റെ ജീവിതത്തിൽ ഇന്നു രാത്രി നടക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. എല്ലാവരുടെ ജീവിതത്തിൽ നടന്നതല്ല, ഒരൊറ്റ വ്യക്തികളുടെ കുടുംബത്തിലും ഒരൊറ്റ വ്യക്തികളുടെ ശരീരത്തിലും ഒരൊറ്റ വ്യക്തികളുടെ ജീവിതത്തിലും അവരുടെ ജോലിയിലും നടക്കപ്പെടാത്ത ഒരു അത്ഭുതം ഇന്നു രാത്രിയും എന്റെ ശരീരത്തിലും എന്റെ കുടുംബത്തിലും എന്റെ ജോലി മണ്ഡലത്തിലും എന്റെ സഭയിലും എന്റെ ദേശത്തിലും നടക്കുവാൻ പോകുകയാണെന്ന് ആത്മാവ് വിശ്വസിക്ക. നീ വിടുതൽ പ്രാപിച്ചവളായി വിടുതൽ പ്രാപിച്ചവനായി മടങ്ങി പോകാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവൻ അത് വിശ്വസിച്ചു. എന്റെ മകന് സൗഖ്യം കൊടുക്കാൻ യേശുവിന് കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ കൊട്ടാരത്തിലെ പ്രഭുവാണ്. അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? 12 മണിക്കൂറുകൾ യാത്ര ചെയ്യണ്ട കനാൻ നാട്ടിലേക്ക് യേശുവായിരിക്കുന്ന മണ്ഡലത്തിലേക്ക് കഫർനൗമിലെ ഈ മനുഷ്യൻ തന്റെ ദാസന്മാരായ ചിലരെ യേശുവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു. അങ്ങനെയാണോ നമ്മൾ വായിച്ചത്? അല്ല, അവനൊരു ലെറ്റർ കൊടുത്തയച്ചു. യേശുവേ, ഞാൻ കഫർനൗമിലെ ഹെരോദ് അന്തിപ്പാസിന്റെ ഇടപ്രഭുവായ ആ വ്യക്തിയുടെ ഞാൻ അടിയിൽ ജോലി ചെയ്യുന്ന ഏറ്റവും പ്രധാനിയായ പ്രഭുവാണ്, കൊട്ടാരത്തിലെ മനുഷ്യനാണ്, ഈ അയക്കുന്നത് എന്റെ ദാസന്മാരാണ്, ഇവരുടെ കയ്യിൽ കൊടുത്തയക്കുന്നത് എന്റെ വിടുതലിന്റെ അപേക്ഷയാണ്, നീ അത് പരിഗണിച്ച് എന്റെ ഭവനത്തിലേക്ക് ഇവരോടൊപ്പം വരണമേ എന്ന് അവൻ ചെയ്തില്ല. എന്നാ അവൻ ചെയ്തത്? ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് എ മീഡിയറ്റർ, അവൻ വേഗത്തിൽ ഡയറക്റ്റ് ആയി യേശുവിന്റെ അടുക്കൽ ചെന്നു. അത്രയും മനസ്സിലാക്കുന്നു. ഒരു ലൂക്കോസിന്റെ സുവിശേഷം 7 അധ്യായത്തെ നോക്കുക. വ്യത്യസ്തത, അത്ഭുതങ്ങളുടെ വ്യത്യസ്തത, രോഗമൊന്നായാലും വ്യക്തികളുടെ അസുഖങ്ങൾ ഒന്നായാലും വിഷയങ്ങൾ ഒന്നായാലും പട്ടണം ഒന്നായാലും ദൈവപ്രവൃത്തി വ്യത്യസ്തമായിട്ടാണ് നടക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വ്യക്തിയായ സെഞ്ചൂറിയൻ ഒരു മീഡിയേറ്റർ പോലെ യഹൂദന്മാരുടെ മൂപ്പന്മാരെ തന്റെ ഫ്രണ്ട്സിനെ ഒക്കെ അയച്ചു. ഇവിടെ കിടക്കുന്നത് അവരെക്കാൾ വലിയൊരു വിശ്വാസക്കാരനെയാ. ആരെയും പറഞ്ഞയക്കാതെ അവൻ നേരിട്ട് യേശുവിന്റെ അടുക്കലേക്ക് കടത്തി ചെല്ലുകയാണ്. രാത്രി അത്ഭുതം വേണം. ഒരു മീഡിയേറ്ററല്ല ആവശ്യം, വേറൊരു വ്യക്തിയോട് പറയേണ്ടതില്ല. കൃപയോട് കൃപാസനത്തിന്റെ അടുത്തോളം അടുത്തു ചെല്ലുവാനുള്ള യോഗ്യത പ്രാപിക്കപ്പെട്ട ദൈവജന ഇന്ന് രാത്രി അടുത്തു ചെല്ല്, നീ സൗഖ്യം വേഗത്തിൽ പ്രാപിക്കാൻ തുടങ്ങിയാ. അവൻ വേഗത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് യാത്ര ചെയ്തു. അവനോടൊപ്പം ആരെങ്കിലും പോയതായിട്ട് അവിടെ തെളിവില്ല. അവൻ ഏകനായി യേശുവിന്റെ അടുക്കൽ ചെന്നു. അവൻ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് എന്നാ സംഭവിച്ചത്? യേശുവിനോട് പറയുകയാണ്, കർത്താവേ എന്റെ മകൻ ദീനാവസ്ഥയിലാണ്, അവൻ മരിക്കാറായി കിടക്കുന്നു, നീ അവന് സൗഖ്യം കൊടുക്കണമേ. ഉടനെ യേശു പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതാണ് നമ്മൾ അവസാനം വായിച്ചു നിർത്തിയത്. നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. എന്താ യേശു അങ്ങനെ പറഞ്ഞത്? പല വ്യാഖ്യാനങ്ങളുണ്ട്. കാനാവിലെ വ്യക്തിയല്ല, കഫർനൗമിലെ വ്യക്തിയാണ്.
Madras sedikitnya. Yang aja berarti yang mana ini pada prayoga terus ada basilikon yang mana pada prayoga basilikon sendal pada prayoga mana Greek kalau terjadi kemana. Adilnya atom yang aja bagaimana berarti yang mana asyik malah. Yang cuma prataniya malah. Orang berarti atau mana kotaran tidak udioga sendal. Prabu yang mana asyik mana. Nama kita awak yang lagi terjadi kemana. Orang orang pernah gerilele akalatnya. Ida Prabu ayah hero andi pasin deh kotaran tidak. Yang cuma Orang udioga sendal itu, ini raja pertian yang mana wadahnya bektaman. Oke ga? Yesus Galilea ini kan aja dia pohon. Kilometer agaknya ulla, ah, tapar nogo mil parkunna. Raja pertian deh magenya saukya terbendi. Abang agaknya kikuki. Amin. Enak wadahnya sedih ya pada lebih siap. Ya oke nanda suci sepregaro. Randa mati ayat tidak kana, bila pacar bela tapi ini aki ya cerita. Nada mati ayat nampati anak wakyat teri gede. Yesu ekcuma kurudal prathaniya kurutada. Atma kanu dalek cek bendia. Muna mati ayat nokiye, nikodi mosin de. Mana sandra. Nada mati ayat tidak ada papa kami perisodi cek. Syamriya kaya istri hilode. Syamriya patanam matam. Atma bila dalek cek terdengar. Ingat, muna nada ayat tiayengali. Atma kanu dalek cek kaya Yesu prathaniya kurutada. Adi artham. Yesu alpulan cik dite lana lala. Unda. Yesu bujudal pagar mite lana lala. Unda. Yesu roga sulkiya kurutil Adun cahidet turunnya, iya mal. Ia itu paraya patta, urip particular ubi yang dikya, saukiam bagar do. Inna yang alka, saukiam kudu yang ada le terluwa. Ia akan nanda swishasha pragara. Tanah ni le alpudatine. Adu boleh tanah ni le pernah nak kena i alpudatine. Ida il sabu bikya pernah. Dan paraya dengan kelikaga. Rioga saukiam prathaniya mai, nanda kapatu yang mana paraya dirike. Makanya, kapernya gumil, itu boleh alpudam. Nadamu yang mana paraya diri ke? Tanda pamanat tila tanda magane Yesu bine wudal kudukupan kaiyo mama abal bishwasi juga. Katapak mana sila ki? Beri kiri kena pastor udah cibadat tila orang alpulam kata bi cahidu. Adeh prasna karena ayah yeri ke? Adeh prasna tila wudal kudukta kata apa? Yeri ke wudal teran kaiyo mama bishwasi kan alpulam? Yanar, aru de jiwa tertu, nada kato yang pudam. Yang de jiwa tertu nada cuma na, arka ibu ratri wiswasi kaya gede mau, abade ya putih putih pada kau. Rejo cari cik itu bahagia mana itu? Ini kapan tuh mulai raja tuh tiada diri mumba, kapan tuh patah nanti berita darah nanti terlalu villa. Karena mana, dana mati ayam patah na wakil nangal loki. Yesu, abang de yang mayu, abang de sakodar yang mayu, abang de sisir mayu mulai, kapan tuh mumba patah nanti lekuk boy. Abar, abade, era naik. Patilah. Kanda mati ayam, pandan nama. Yang dah dilihat ter, Yesu pun sisi maru, amma, abenya sahodaran maru udah, wala well arrange dai, orang ministry kebeli, kapan tu mereka bokeya? Yesu punya bersu suca berjodih kembali. Ingat ini pada prayoga mungkin ada orang kerja tidak. Yesu sisi maru udah pergi, Yesu sisi maru purisharu udah pergi, Yesu sisi maru pergi, yang dengan orang orang lawat tiga kembali. Dah, ini pada kurdi itu orang pandan nama kat ter, Yesu pun, abenya amma yum, abenya sahodaran maru. Jadi apa rancangan? Daily kan kerba prabu kita pernah, amishat terai, wudhara terai kita pernah sesam, kana abile, alpudam prabati kita sesam, wadara tista na yelit kala Yesu, alpudam tinda dago mai, anehgalah swagiraja terai kita pravesi pikuga, emna sadu desa tuod, wadara wetias tama yuris susuca kya, kapar dogu mencono, baca yeridi kita dengan apa, abade adi kena ai, pan tidak, itu baca lain apa, abade adi kena alpudam, cehi tidak, karena na, kapar dogu desa terai wetti galuda swapalo. Ada itu baca itu kanan anda. Abah, alpudengel kanan ada. Wiswasi kita baca lagi. Alpudengel kandal matra me. Wiswasi kita tulu. Adiri kita berarti yang ada jiwa datu lebih berita nalaran mana. Tontiri adiri kita nalaru baca. Hah, adi yang wiswasi kita tulu. Yang ada jiwa datu nalaran ada wiswasi kita tulu. Nampari yang grup par kapan mau pertama kah. Adu kau tu dengen. Abade adi ke alpudeng cik ibu aneh sudah kain nila. Adu bandar tanne. Abade rogi udah berita maya sambutnya nalaran dahyo. Abade rogi udah purna maya berita nalaran dahyo. Yang agen yang ada suksesnya nala mati ayam. Nalpati yara Wakil terima kanan diri ke Yesus Yogi kak Sangkian berikan nama nama Allah Ashadar Kapar doa mereka raja berdiri Wiswasi kewan lagi. Dengan terdahi apa dengar? Anak jiwa dalam beli pada turu ekstra udin ini rumah rakyat. Yang anak jiwa dalam itu jatuh nara kampung yang ini Wiswasi kya. Tanpa banyak pun jadi yang bokeh ya. Yang anak berjiwa dalam nara dalnya orang cah binti kuda kudemat itu orang cah binti kuda syarid itu orang cah binti kuda jiwa itu. Abang itu joli itu nara kapar doa nara pun ini jatuh yang anak syarid itu. Yang anda kurang betul, yang anda jauh iman dalam betul, yang anda sabar itu, yang anda bersyukur itu, nada tuan boleh yang anda, hati anda berusaha sih ke, ni berita prabu cipta, berita prabu cipta ini mana yang boleh anda boleh ya, Hallelujah.
അവൻ അത് വിശ്വസിച്ചു എൻ്റെ മകനെ സൗഖ്യം കൊടുക്കാൻ യേശുവിന് കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കൊട്ടാരത്തിലെ പ്രഭുവാണ് അതുകൊണ്ടല്ല സംഭവിച്ചത് 12 മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ട കനാൻ നാട്ടിലേക്ക് യേശു ആയിരിക്കുന്ന മണ്ഡലത്തിലേക്ക് കഫർന്നഹൂമിലെ ഈ മനുഷ്യൻ തൻ്റെ ദാസന്മാരായ ചിലരെ യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു അങ്ങനെയാണോ നമ്മൾ വായിച്ചത് അല്ല അവനൊരു ലെറ്റർ കൊടുത്ത് അയച്ചു യേശുവേ ഞാൻ കഫർന്നഹൂമിലെ ഹെരോദ് അന്തിപ്പാസിൻ്റെ ഇടപ്രഭുവായ ആ വ്യക്തിയുടെ ഞാൻ അടിയിൽ ജോലി ചെയ്യുന്ന ഏറ്റവും പ്രധാനിയായ പ്രഭുവാണ് കൊട്ടാരത്തിലെ മനുഷ്യനാണ് ദാ ഈ അയക്കുന്നത് എൻ്റെ ദാസന്മാരാണ് ദാ ഇവരുടെ കയ്യിൽ കൊടുത്തയക്കുന്നത് എൻ്റെ വിടുതലിൻ്റെ അപേക്ഷയാണ് നീ അത് പരിഗണിച്ച് എൻ്റെ ഭവനത്തിലേക്ക് ഇവരോടൊപ്പം വരണമേ എന്ന് അവൻ ചെയ്തില്ല എന്നാ അവൻ ചെയ്തത് ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് എ മീഡിയേറ്റർ അവൻ വേഗത്തിൽ വേഗത്തിൽ ഡയറക്റ്റായി യേശുവിൻ്റെ അടുക്കൽ ചെന്നു അത്രയും മനസ്സിലാക്കുന്നു ഒരു വിടുതലിന് വേണ്ടി മക്കളെ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തെ നോക്കുക വ്യത്യസ്തത അത്ഭുതങ്ങളുടെ വ്യത്യസ്തത രോഗം ഒന്നായാലും വ്യക്തികളുടെ അസുഖങ്ങൾ ഒന്നായാലും വിഷയങ്ങൾ ഒന്നായാലും പട്ടണം ഒന്നായാലും ദൈവപ്രവൃത്തി വ്യത്യസ്തമായിട്ടാണ് നടക്കാൻ പോകുന്നത് ഒന്നാമത്തെ വ്യക്തിയായ സെഞ്ചൂറിയൻ ഒരു മീഡിയേറ്റർ പോലെ യഹൂദന്മാരുടെ മൂപ്പന്മാരെ തന്റെ ഫ്രണ്ട്സിനെ ഒക്കെ അയച്ചു ഇവിടെ കിടക്കുന്നത് അവരെക്കാൾ വലിയൊരു വിശ്വാസക്കാരനെയാ ആരെയും പറഞ്ഞയക്കാതെ അവൻ നേരിട്ട് യേശുവിന്റെ അടുക്കലേക്ക് കടത്തി എത്തുകയാണ് ഇന്ന് രാത്രി അത്ഭുതം വേണം ഒരു മീഡിയേറ്റർ അല്ല ആവശ്യം വേറൊരു വ്യക്തിയോട് പറയേണ്ടതില്ല കൃപയോടെ കൃപാസനത്തിന്റെ അടുത്തോളം അടുത്തു ചെല്ലുവാനുള്ള യോഗ്യത പ്രാപിക്കപ്പെട്ട ദൈവജന ഇന്ന് രാത്രി അടുത്തു ചെല്ല് നീ സൗഖ്യം വേഗത്തിൽ പ്രാപിക്കാൻ പോകുകയാണ് യേശുവിന്റെ അടുക്കലേക്ക് യാത്ര ചെയ്തു അവനോടൊപ്പം ആരെങ്കിലും പോയതായിട്ട് അവിടെ തെളിവില്ല അവൻ ഏകനായി യേശുവിന്റെ അടുക്കൽ ചെന്നു അവൻ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് എന്നാ സംഭവിച്ചത് യേശുവിനോട് പറയുകയാണ് കർത്താവേ എന്റെ മകൻ ദീനാവസ്ഥയിലാണ് അവൻ മരിക്കാറായി കിടക്കുന്നു നീ അവന് സൗഖ്യം കൊടുക്കണമേ ഉടനെ യേശു പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ അതാണ് നമ്മൾ അവസാനം വായിച്ചു നിർത്തിയത് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്താ യേശു അങ്ങനെ പറഞ്ഞത് പല വ്യാഖ്യാനങ്ങളുണ്ട് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആ പദത്തിനുണ്ട് ആ ഒന്നാമത്തെ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ വരുന്നു യേശു ഈ മനുഷ്യനെ നിരുത്സാഹപ്പെടുത്തി പറയുന്ന വാക്കുപോലെയാണ് നമ്മൾ തോന്നുന്നത് നോക്കുക അവരോട് മുഖത്ത് നോക്കി പറയുക നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല നിങ്ങൾ എന്ന പദപ്രയോഗം അവരെ അല്ല ഉദ്ദേശിക്കുന്നത് അവൻ റെപ്രസെന്റേറ്റീവായി നിൽക്കുന്ന അവൻ നിൽക്കുന്ന കഫർന്നഹൂം പട്ടണത്തിലെ ആളുകളോടുള്ള ദൈവത്തിന്റെ സംഭാഷണമാണ് നിന്റെ നാട്ടുകാർ നിന്റെ ചാർച്ചക്കാർ നിന്റെ കൂട്ടുകാർ നിന്റെ ദേശനിവാസികൾ നിന്റെ ബന്ധുക്കൾ അത്ഭുതങ്ങൾ കാണാതെ വിശ്വസിക്കുന്നവരല്ല അതുകൊണ്ട് നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ അവിടെ വന്നിട്ട് ഒന്നും നടന്നില്ല പൊക്കോ നിനക്ക് വിടുതലില്ല ഇതാണ് അതിന്റെ ഒന്നാമത്തെ പൊതുവായ ലിറ്ററലായ വ്യാഖ്യാനം എന്നാൽ രണ്ടാമത്തെ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ കടന്നു വരിക നിങ്ങൾ നിന്റെ ചാർച്ചക്കാർ നിന്റെ നാട്ടുകാർ നിന്റെ ബന്ധുക്കൾ നിന്റെ വീട്ടുകാർ കഫർന്നഹൂമിലുള്ള സകല ആളുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ല പക്ഷേ നീ പക്ഷേ നീ നിന്റെ കൂട്ടുകാരും നാട്ടുകാരും ചാർച്ചക്കാരും അത്ഭുതങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കുന്നവരായിരിക്കെ അവരെ എല്ലാം മറികടന്ന് അവരുടെ വിശ്വാസം നോക്കാതെ അവരുടെ പ്രതീക്ഷ നോക്കാതെ അവരുടെ തിയോളജി നോക്കാതെ നീ എന്റെ അടുക്കലേക്ക് വിശ്വാസക്കാരനായി വന്നിരിക്കുകയാണ് യേശു അവന്റെ വിശ്വാസത്തെ അപ്രീഷിയേറ്റ് ചെയ്യുക ഇന്നു രാത്രിയിൽ ദൈവജനത്തോട് പകരുവാനുള്ള പ്രധാന സന്ദേശത്തിലേക്ക് ഞാൻ വരികയാണ് നിന്റെ ചാർച്ചക്കാരും നിന്റെ കൂട്ടുകാരും നാട്ടുകാരും അവരുടെ വിശ്വാസം നോക്കി അതിനനുസരിച്ചുള്ള വിശ്വാസക്കാരനാകാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആരും വിശ്വസിച്ചില്ലെങ്കിലും നിന്റെ നാട്ടുകാർ വിശ്വസിച്ചില്ലെങ്കിലും നിന്റെ ചാർച്ചക്കാർ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നെന്ന് ഇന്ന് രാത്രി ആര് പറയുമോ അത്ഭുതം കുടുംബത്തിൽ നടക്കാൻ പോകുകയാണ് യേശുവിന് വേണ്ടത് വ്യത്യസ്തനായ മനുഷ്യ അതൊരു എക്സ്ട്രാ ഓർഡിനറി മനുഷ്യനായി നീ ഇന്ന് രാത്രി മാറ് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കാനല്ല മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അതുപോലെ ചെയ്യാനല്ല ആരും യേശുവിനെ വിശ്വസിച്ചില്ലെങ്കിലും എന്റെ കുടുംബക്കാരെല്ലാം യേശുവിനോട് സൗഖ്യം നടക്കത്തില്ലെന്ന് പറയുന്ന വാദിക്കുന്ന വ്യക്തികളാണെങ്കിലും ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഭവനത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ എന്റെ യേശുവിന് കഴിയും എന്റെ കുടുംബത്തിൽ വിടുന്ന പകരുവാൻ എന്റെ യേശുവിന് കഴിയും നിന്റെ വിശ്വാസം വലിയതാണ് നിന്റെ ബന്ധുക്കൾ വിശ്വസിക്കാതിരിക്കെ നിന്റെ ചാർച്ചക്കാർ വിശ്വസിക്കാതിരിക്കെ നിന്റെ നാട്ടുകാർ വിശ്വസിക്കാതിരിക്കെ നീ അത്ഭുതത്തിൽ വിശ്വസിച്ച് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഒരു കത്ത് കൊടുത്തയക്കുന്നതിന് പകരം ചില വ്യക്തികളെ എന്റെ അടുക്കലേക്ക് ഓ മീഡിയേറ്ററായി വിടുന്നതിന് പകരം നീ നേരിട്ട് കടന്നു വന്നു
Ini wiswasi kita mandalanya ini, ini hari ini aku sudah beri pelajaran.
Yesu paranya wakil wiswa sichara ni karna bogan ada alpu dana cahyuan daiva tira patani yunda abar mana sila wala mani wangal yang paranya lo ayyara shangga wangal kanu dasan mare kanu di tipoy kanu nyan mana sila kanu tira yunda oru daiva paidal wilda ni lo ada te jalyam bol oru 90% wilda ni lo ada te jalyam bol nina wiswa sate purna mai tagar kanu cera bishyeng kanu dina bolibu di saat anda patani ya വിശ്വസിക്കാൻ തയ്യാറാണോ അത്ഭുതം ചെയ്യാൻ ദൈവശക്തി നീ പൂർണ്ണമായ വിശ്വാസത്തോടെ ഒരു അത്ഭുതം നടക്കും ഒരു വിടുതൽ നടക്കുമെന്ന പ്രതീക്ഷയോടെ ഭവനത്തിലേക്ക് നിന്റെ ജീവിത പ്രശ്നങ്ങളിൽ അത്ഭുതം നടക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്ന് രാത്രിയും മടങ്ങി പോകാൻ തയ്യാറെടുക്കുമ്പോൾ ആ വിടുതൽ നടക്കാതിരിപ്പാൻ ആ അത്ഭുതം നടത്താതിരിപ്പാൻ സൗഖ്യം വെളിപ്പെടത്തില്ലെന്ന് വാദിക്കുന്ന ശത്രുവിന്റെ ശക്തികൾ നിന്റെ ജീവിതത്തിൽ അവിശ്വാസം കൊണ്ടുവരുന്ന അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ തകരപ്പെടാൻ പോകുകയാണ് Ninda makanya subjektif. Orang ini event pertama revenge iya tuh lagi. Yang dah inilah sampai kita pertama. Inilah yang saya berada di sini. Inilah yang ini dah mandi dari tanda sampai kita pertama. Aman yang ada pinno itu jadi juga ya pot. Aman mana sih? Inilah yang ini dah mandi dari. Yesu kita kunjungi diri kita. Yang dah pernah sampai kita. Yesu, aman orang paranya. Ninda makan, ciri ciri kita. Ramana masyarakat berkata. Yesu paranya, naik ini tanah. Alpulam Oh hallelujah, hallelujah, hallelujah. Aman wiswasi cuci. Ada bagian doa ijazah. Aman wiswasi cuci. Agaknya ada tempat makan jiwu ciri kita mana Yesus pada nari itu tanah yang apun kerja cuci. Apun kerja cuci. Tanah guru bawa ke. Tanah kudumam. Oke. Kayu. Mana seperti itu aja. Apun kerja cuci. Tanah guru bawa. Kudumam. Oke. Kayu. Wiswasi cuci. Wiswasi cuci. Adi ada bisnis aja. Apa nanya manusia? Ini kapan aku menjadi raja tertian? Jiwa tertel, tanah kunamat tertel, tanah makanan sampai bisa alpun tertel bisnis aja. Binti canda makanan kau tidak, wajib yang bercucu tanah bisnis aja. Alpun tanah nak perta warta kita bisnis aja. Apa yang kerja itu? Awan bisnis aja. Tanam. Ada pada pergi ke mana? Tanam. Pilih. Kudumba mukai. Kudumba bisnis aja. Kudumba mukai yang mana pada pergi ke mana? Ada nama kita yang baiknya. Orang seperti itu. Dewa yang orang seperti itu. Kudumba. Ini salah satu yang terasa yang kita lalu terus tanda orang semua orang yang tuh mereka kadang kata orang syabda mai ini patah nanti lepel, na?
Canterbury. Canterbury asuh church history yang ecto pertama pertama setelah mai. Karena church history yang pelajar pon, utip perasaan, karena pelajar pelajar dia apa mulai apa pergi abis sama. Karena pelajar sama yang utip perasaan, kita pertama sabda mah, ini kita orang sangat senang. Yudha Yatri, Atma Abhinyan Paragat. Kapan aku milih? Yang aja pertiada bahwa tidak terbukti dengan anak kapan itu boleh. Ini kanan beri, pada biar permainan kalian pada jadi cuma. Cilam muka mereka, mulut mereka tak tahu siapa mereka. Dari mata mereka perbati, ini dia yang terjadi beri pada kita, anjuran yang beri pada kita. Tesis Yesus mereka hari kita, aman matram kata pada hari kita. Ini dia yang terjadi, anggaran sambil kita beri bawa, wiswasi kita beri. Yang nama dia yang pada nama kita, umur anda cinta bangga. Yesus. Amanda Madhavum, Amanda Ameyapan, Amanda Sakodaran Maru, Amanda Shishyan Maru, yang lain udah kapan tuh ngipoi? Amanda Eran Ard, Barthila, macam, tuh ada yang perasaan gitu tuh, udah beti boleh, manusia tuh repot juga, waktu teri hari nggak jadi tuh, hari Yesus punya hari juga, hari pun sokir aja tuh, dapat kasih kalau juga, dah, ipa Yesus apa lagi kemarin? Karena ambil nindo bandar, kapan tuh gue bilang jangan termotor, Yesus pasti tuh dia, atau bar manusia dapat nomor. Yesu, kabar dulu mi cendera beran. Yesu, hari anu na, apa cara ti dulu beran. Yesu, mana hari anu dia? Sabri, hari aja pertanyaan boleh ngan, keyshwasa kari anu mi datang kerja pergi apa cuma. Sabudra, hari aja pertanyaan boleh purna maya keyshwasa tuan. Hari ni nak kat tuan pura, yang dah kurang mati nak kat mana? Atma mana nak pergi anu kerja boh? Ni hulpot dulu kena friendship ni, kata tu tuan boleh ya. Ni hulpot dulu kena charge kari anu. Tuhan doa ya, Allah Yesus mereka hari yang doa ya. Adakah mabil bishosi kita berkasih kotoran cikgu? Inilah hari ini. Allah dewasa ini sabat terjemput. Nenek orang yang dah agak ter, nenek bishia yang dah agak ter. Kata orang ini orang proji ya boh. Nenek yang kita kalau berpikir ini cakap doa ya. Angkat pernah guru mereka. Nah, sejuriah na, ya manusia ini yang kita berpikir ini cakap doa. Kata pernah guru mereka. Dah sendiri faham tak tidak? Oh, dah jemput tiada faham tak tidak? Anpu dah berpikir tidak doa. Inilah hari ini. Nenek kuda mati nak ter. Orang ini dah berpikir pernah doa. Abital perempuan mau Yesus benda nama tanu la berdua ini pertanda sama bicara pada doa ya. Ya terus sama bicara daya ragam mana. Ini apa yang Yesus sih? Hari ini jiwa terang mana kata la? Ini hari ini jiwa terang nada dari berita lembut yang agresif kerana hati mana kata orang berdua? Hari ini jiwa terang nada kata orang berdua? Hari ini jiwa terang nada kata orang yoga shanti. Ini pertanda yang dalam syarikat terbeli pada doa ya. Hati mana Yesus sih kepada kita? Kata orang yoga pada doa ya. Kata binti kita starshika doa ya. Ini pertanda berita lembut syakti yang agresif doa ya. Nasrani ya. Yesus. Show me the name of